മുംബൈ നഗരത്തിൽ ഇപ്പോൾ വൈദ്യുതി നിലച്ചിരിക്കുകയാണ്. ടാറ്റയുടെ വൈദ്യുതി വിതരണ ശൃംഖല തകരാറാണെന്നാണ് കാരണം. നഗരം നിശ്ചലമായിരിക്കുന്നു. ശ്രീനാഥ് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനാഥ് പറയാം. ടാറ്റ അടക്കം സ്വകാര്യ കമ്പനികൾ കാര്യമായി വൈദ്യുതി വിതരണത്തിൽ ഇടപെടുന്ന സ്ഥലമാണ് മുംബൈ. മുംബൈയിലെ ടാറ്റയുടെ കൽവ പഡ്ഗേ എന്ന വൈദ്യുതി വിതരണ സംവിധാനത്തിൽ അവിടെയുള്ള വൈദ്യുതി വിതരണ സംവിധാനത്തിൽ വന്ന തകരാറാണ് ഇപ്പോൾ മൊത്തത്തിൽ മുംബൈ നഗരത്തെയും ഒപ്പം താനെ നബി മുംബൈ എന്നീ മേഖലകളിലെയും ഭൂരിഭാഗം ഇടങ്ങളെയും ഇപ്പോൾ വൈദ്യുതി നിലച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ 10 മണിയോടെ കണ്ടു തുടങ്ങി. പെട്ടെന്ന് തന്നെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനുകൾ പലതും വഴിയിൽ നിന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പല സർവീസുകളും സബർബൻ ട്രെയിനിന്റെ ഹാർബർ ലൈൻ, സെൻട്രൽ ലൈൻ ഇവിടെയൊക്കെ ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെച്ചു. ആളുകൾ ട്രാക്കിലൂടെ നടക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. സബർബൻ ട്രെയിനുകൾ അത്രയധികം ആശ്രയിക്കുന്ന നഗരമാണ് മുംബൈ എന്ന് അറിയാം. ആശുപത്രികളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആശുപത്രികളിൽ ഡീസൽ ആവശ്യത്തിന് കരുതാൻ വേണ്ടി ഇപ്പോൾ BMC ആശുപത്രികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും 12 മണിയോടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി നിതിൻ റാവത്ത് ഇപ്പോൾ അറിയിക്കുന്നത്. മുംബൈ കോർപ്പറേഷൻ ആളുകളോട് ഇത്തരത്തിൽ പരിഭ്രാന്തരാവേണ്ട കാര്യമില്ല, എന്തെങ്കിലും സംശയങ്ങൾക്കായി ബന്ധപ്പെടാൻ വേണ്ടി ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ട്വിറ്റർ പേജിലൂടെ ആ നമ്പറുകൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ അടക്കമുള്ള പ്രമുഖരായ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളുമായി വന്നിട്ടുണ്ട്. ആളുകളോട് പരിഭ്രാന്തരാവേണ്ട കാര്യമില്ല, ശാന്തരായി ഇരിക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ട്വീറ്റുകൾ ഈ ഘട്ടത്തിൽ വരുന്നു. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ തകരാർ പരിഹരിക്കാൻ സാധിച്ചേക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയൊരു തകരാർ തന്നെ ഉണ്ടായി എന്നാണ് വൈദ്യുതി വകുപ്പ് പറയുന്നത്. ഇന്റർ കണക്ടിങ് ട്രാൻസ്ഫോമേഴ്സിന്റെ ഇടയിൽ ട്രാൻസ്ഫോമേഴ്സിനെ വലിയ ട്രാൻസ്ഫോമേഴ്സിനെ ബന്ധിപ്പിക്കുന്നതിനിടയിൽ വന്ന തകരാറാണ്. ശ്രമകരമായ ജോലിയാണ്, പക്ഷേ നഗരത്തെ ആകെ വൈദ്യുതി നിലയ്ക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ്. ട്രാഫിക് സിഗ്നലുകൾ പലയിടത്തും പ്രവർത്തിക്കുന്നില്ല എന്നത് നഗരത്തെ ട്രാഫിക് ഗതാഗതത്തെ കൂടി ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന നഗരത്തിൽ ട്രാഫിക് സിഗ്നലുകൾ കൂടി പണിമുടക്കിയാൽ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ അതും വലുതാണ്. ജിമ്മി, നഗരം മുഴുവൻ നിശ്ചലമായി എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ അങ്ങനെയാണോ? മുംബൈയെ സംബന്ധിച്ചിടത്തോളം മുംബൈ നഗരത്തിൽ ആകെ വൈദ്യുതി വിതരണം പൂർണ്ണമായി തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ട്. ആശുപത്രികളുടെ അടക്കം പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുന്ന തരത്തിലേക്ക് വൈദ്യുതി വിതരണം അവിടെയടക്കം നിലയ്ക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പലയിടത്തും ജനറേറ്റർ വെച്ചുമാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം മുംബൈക്ക് പുറത്തേക്ക് ഇപ്പോൾ താനെയിലേക്കും നവി മുംബൈയിലേക്കും ചിലയിടങ്ങളിലൊക്കെ വൈദ്യുതി ഉണ്ട്. മാത്രമല്ല ട്രെയിൻ പൂർണ്ണമായി നിലച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ പലയിടത്തും ട്രെയിനുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതായത് മുംബൈയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ചില ഭാഗങ്ങൾ, ബോറിവലി വസായ റൂട്ടിലൊക്കെ ഇപ്പോൾ ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ മുംബൈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് ബ്രഹി മുംബൈ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി തന്നെ വൈദ്യുതി നിലച്ച സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.